മല്ലു ട്രാവലർ ഒരു സൗദി വനിതയെ പീഡിപ്പിച്ചു. ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഇന്നേ ദിവസം. കാരണം പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു യൂട്യൂബറും കൂടാണ്, അത്യാവശ്യം സെൻസേഷണൽ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റുകളിൽ കൂടെ കയറി ഇറങ്ങി പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മല്ലു ട്രാവലർ. അപ്പം അത്യാവശ്യം കൂടുതൽ ഹേറ്റേഴ്സിനെയും സമ്പാദിക്കാൻ എന്തായാലും ഈ ഒരു ചെറിയൊരു ജീവിത കാലയളവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പല വീഡിയോസിലുള്ള വ്യൂസും കമന്റ്സും അല്ലെങ്കിൽ പല വീഡിയോസിനെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ള രീതിയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മല്ലു ട്രാവലറിനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു പീഡന ആരോപണം അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നൊരു ആരോപണം വരുന്നത്. അത് പല മീഡിയയിലും പല രീതിയിലാണ്. ഇപ്പൊ ഒരു മീഡിയയിലാണെങ്കിൽ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ്, മറ്റൊരു മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്കിന് അപമര്യാദയായി പെരുമാറി. അപ്പം എന്താണ് ഈ അപമര്യാദയായി പെരുമാറി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പ്രത്യേകിച്ച് ഇതൊരു സൗദി വനിതയാണ്. സൗദി വനിത എന്ന് പറഞ്ഞപ്പം എനിക്ക് ഓൾറെഡി ഒരു സ്ട്രൈക്ക് വന്നു, സൗദി വനിത. അപ്പൊ ഓൾറെഡി എന്താണ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കൺഫേം ആയില്ല. പക്ഷെ എന്തായാലും മല്ലു ട്രാവലറിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, എങ്ങനെയാണ് പീഡനം ഉണ്ടായത് അല്ലെങ്കിൽ പീഡനം ഉണ്ടാവാനിടയായ സാഹചര്യം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് സംഭാഷണ ശകലത്തിൽ നിന്നും കാണുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, സൗദി വനിത ആരാണെന്നും കേരളത്തിലെ ആ പയ്യൻ ബ്രോ ആരാണെന്നും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം അവർ വന്നിരുന്നു മല്ലു ട്രാവലറിനെ കാണാൻ. മല്ലു ട്രാവലർ താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിലേക്ക് വന്നിരുന്നു എന്ന് കൃത്യമായി മല്ലു പറയുന്നുണ്ട്. ഒരു മിനിറ്റോളം അങ്ങാണ്ട് അവിടെ ഈ പെൺകുട്ടിയുമായിട്ട് മാത്രമേ സംസാരിക്കാനായിട്ട് ഇരുന്നുള്ളൂ. അതിനിടയിൽ എവിടെയാണ് പീഡനം നടന്നത്? ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പം അതിനകത്ത് എന്തെങ്കിലും കയമ്പുണ്ടോ നോക്കാം. കോടതിയിൽ കൊടുത്തതിന് ശേഷം കയമ്പില്ല എന്നുണ്ടെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പുറത്തേക്ക് വിടുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർ കാണാൻ വന്നു, കാരണം ഇവർ പിരിയാൻ പോകുന്നു. ഈ സൗദി വനിതയും മലയാളി യുവാവും തമ്മിൽ പിരിയാൻ പോവുകയാണ്. അവർക്ക് അവൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു 5-6 ലക്ഷം രൂപയും കൊണ്ടാണ് വന്നത്. ഇവൻ ജോലിക്കും കൂലിക്കൊന്നും പോകത്തില്ല. ഇവൻ ഇവളുടെ പൈസ മൊത്തം തീർത്ത് ഇവനിപ്പോൾ അടുത്ത് യൂറോപ്പിലൊരു പെണ്ണുണ്ട്, അവളുമായിട്ട് പോകാനായിട്ട് ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. തലയിലായ സാധനം പോകണം. ഉടനെ അവൾ തിരിച്ച് മല്ലുവിനോട് അറബി പറഞ്ഞെന്ന് എന്താ എനിക്കിവനെ വേണ്ട, ഇവൻ എങ്ങനെങ്കിലും എൻ്റെ തലയിൽ നിന്നൊന്ന് മാറ്റിത്താന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. മല്ലു ട്രാവൽ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു തന്നെ കഥ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഡിവോഴ്സ് വേണം എന്നൊക്കെ പറയേണ്ട ആവശ്യം മേ ബി ചിലപ്പം അവർ തമ്മിൽ അത്ര ഡീപ്പായിട്ട് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ക്ലിയർ ആയിട്ട് വന്നുള്ള, അതായത് അവരുടെ ദാമ്പത്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയോട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ മല്ലു അത്തരത്തിൽ അല്ലാതെ പിന്നെ ഒരു ദിവസം വീഡിയോ കണ്ടൊരു വ്യക്തിയോട് അല്ലെങ്കിൽ 2 ദിവസം വീഡിയോ കണ്ടൊരു വ്യക്തിയോട് വല്ലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയോട് ഓടി വന്നിട്ട് ഞങ്ങൾ പിരിയാൻ പോകട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം, ഞങ്ങൾക്കൊരു ജോലി റെഡിയാക്കി തരണേ. ചിലപ്പം മല്ലുവിൻ്റെ ഒരു ഓൾ കേരള അല്ലെങ്കിൽ UAE ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഒരു ജോലി കിട്ടണമെന്ന് സൗദി വനിത തന്നെ വന്നിട്ട് മല്ലു ട്രാവലിനോട് പറയുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ എക്സ്പ്ലനേഷനകത്ത് എനിക്ക് അത്ര എന്താ ഡൈജസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അവർ നമ്പർ ചോദിച്ചു, നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ നമ്പർ കൊടുത്തില്ല, ഞാൻ എൻ്റെ ഒരു ഫേക്ക് നമ്പറാണ് കൊടുത്തത്. വൈ? ആരാധകരുടെ ഒരുപാട് അറ്റാക്ക് കാണുമായിരിക്കും അല്ലേ? സോ ഫേക്ക് നമ്പർ കൊടുത്തായിരിക്കാം. എനിക്കത് ഡൈജസ്റ്റ് ആയില്ല. വൈ എന്നെനിക്കൊരു ചോദ്യം. അത് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമായിരിക്കും, വോട്ടോർ അത് വിട്ടേക്കും. അപ്പോൾ സൗദി വനിത എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇപ്പം മല്ലു പറഞ്ഞ അല്ലെങ്കിൽ മല്ലു കുറച്ച് നേരം മുമ്പ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് മല്ലു പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ മല്ലുവിൻ്റെ ക്ലാരിഫിക്കേഷൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ പത്രമാധ്യമങ്ങളിൽ ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം, മല്ലു ട്രാവലർ പീഡിപ്പിച്ചു സൗദി വനിതയെ. ഇരയായ പെൺകുട്ടിയുടെ പേരും ഇല്ല, ഒരു മാങ്ങാണ്ടി ഇല്ല. അപ്പോൾ പേര് ദോഷം അല്ലെങ്കിൽ നാണം കിളറിയായിരിക്കുമല്ലോ. ഇന്ന് രാവിലെ മുതൽ ഇതായി ഈസ്റ്റിൽ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ ഇരുന്ന് നാണം കെട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പല വ്യക്തികളുടെ നിന്നും കോളും പല വീഡിയോസും പല രീതിയിൽ വരുന്നത് എല്ലാം ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്നൊരു പേര് വെച്ചിട്ടായിരിക്കും. ആഫ്റ്റർ ഓൾ ആ സൗദി വനിത എന്ന് പറയുന്ന ആ വനിത ഇല്ല അതിനകത്ത്. ആ വനിതയുടെ പേരും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് ഇന്ത്യക്കാരി അല്ലാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലുള്ളവരെ പീഡിപ്പിച്ചാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. പേരില്ല, അത് വലിയൊരു ഇപ്പോഴും മാറ്റേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കയമ്പില്ല. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി മല്ലു പറയുന്നുണ്ട് അവർ വെറും ഫെയിമിന് വേണ്ടി മാത്രം ഒരു കപ്പിൾസായ വ്യക്തികളാണ്, അവർ ലിവിങ് ടുഗദറായിട്ട് നടക്കുന്നത് ഒരു കാര്യവുമില്ല. അവർക്ക് റീച്ച് വേണം, അതിനുവേണ്ടി മാത്രമാണ് അവൾ നടക്കുന്നത്. അപ്പം ആ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സൗദി വനിത എന്ന് പറഞ്ഞിട്ട് പെണ്ണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂസ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള നിയമ നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ പേര് അങ്ങനെയാണെങ്കിൽ പറയാതിരിക്കായിരുന്നു, ഇരയെന്നും പിന്നെ വേറൊരു പേര് ഇപ്പം വിളിക്കാൻ പറഞ്ഞില്ല, ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകായിരുന്നു അതോറിറ്റീസ്. എന്തായാലും ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തെളിയുമെന്നാണ് വ്യക്തമായി തോന്നുന്നത്. കാരണം ഒരുപാട് ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പുറത്തു വിട്ട് ഒരു മിനിറ്റോളം മാത്രമേ അവനെ പുറത്ത് നിർത്തി ഞങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചുള്ളൂ. അത് പേഴ്സണലായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ മല്ലു പറയുന്നുണ്ട് അവൾ അറബിയിലാണ് പറയുന്നത്.
അല്ല, അവൻ അവൾ ഇംഗ്ലീഷിലാണ് പറയുന്നത്, അവൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ അത്ര ഇത് മനസ്സിലായില്ല, ലാംഗ്വേജസ് ഒന്നും. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, എന്തിനാണ് ഫേക്ക് നമ്പർ കൊടുത്തതെന്നും എനിക്ക് തോന്നുന്നില്ല. ഹോട്ടൽ റൂമിലേക്ക് വന്ന് ഇത്ര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിരിയാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മല്ലുവിനോട് മാത്രം ഡിസ്കസ് ചെയ്ത് അത് ഇത്ര ക്ലാരിഫൈ ചെയ്ത് വിടേണ്ട കാര്യം എന്താണെന്നും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴും ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല പേഴ്സണലി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്.